സി പി എസ് സി ഓൺലൈൻ ക്ലാസ്സ് പുതിയ ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ നിങ്ങളിൽ എത്തിയിരിക്കുന്നത് കേരള പി എസ് സിയുടെ സ്ഥിരം ചോദ്യങ്ങളായിട്ടുള്ള ചുരങ്ങളുമായി ബന്ധപ്പെടുന്നത് ഇന്ത്യൻ ജോഗ്രഫിയുടെയും കേരള ജ്യോഗ്രഫിയുടെ മിക്സ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ക്ലാസ് കിടക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഈ ചാനൽ എത്തിക്കുക അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ക്ലാസ്റ്റിൽ കിടക്കാം അപ്പൊ നോക്കിയ പശ്ചിമഘട്ടത്തിലെ ആകെ ചുരങ്ങളുടെ എണ്ണം എത്ര നിസംശയം തന്നെ രേഖപ്പെടുത്തണം ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിലെ െ ചുരങ്ങളുടെ എണ്ണമാണ് അത് പതിനാറ് ചുരങ്ങളാണ് മറക്കാതിരിക്കുക പശ്ചിമഘട്ടത്തിലെ ആകെ ചുരങ്ങളുടെ എണ്ണം പതിനാറ് ആണുള്ള കാര്യം മറക്കല് ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും നീളം കൂടിയ ചുരമാണ് അത് പാലക്കാട് ചുരമാണ് മറക്കല് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും നീളം കൂടിയ ചുരത്തിന്റെ പേരെന്താണ് അത് പാലക്കാട് ചുരമാണെന്നുള്ള കാര്യം മറക്കല് അതുപോലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ചുരം കൂടിയാണ് എന്ന് പറയുന്നത് അതും പാലക്കാട് ചുരമാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ചുരത്തിന്റെ പേരെന്താണ് അതും പാലക്കാട് ചുരമാണെന്നുള്ള കാര്യം മറക്കല് ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ചുരമാണെങ്കിലോ അതും പാലക്കാട് ാട് ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ചുരമാണെങ്കിൽ അതും ഏതു തന്നെയാണ് അതും പാലക്കാട് ചുരമാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക മൂന്ന് കാര്യങ്ങൾ മറക്കല് പശ്ചിമഘട്ടത്തിലെ ആകെ ചുരങ്ങളുടെ എണ്ണം പതിനാറാന്നുള്ള കാര്യം മറക്കല് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും നീളം കൂടിയ ചുരമാണ് എന്ന് പറയുന്നത് അത് പാലക്കാട് ചുരമാണ് അതേപോലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ചുരമാണെങ്കിലോ അതും പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കുറഞ്ഞ ചുരം കൂടിയാണ് എന്ന് പറയുന്നത് അതും പാലക്കാട് ചുരമാണ് ഇനി പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന എന്തിനേക്കാണ് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്ന് പറയുന്നത് അത് പാലക്കാട് ചുരമാണ് മറക്കല്ലേ പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരത്തിന്റെ പേരെന്താണ് അതാണ് പാലക്കാട് ചുരം എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇനി എന്താണ് നീലഗിരി നീലഗിരിമലയ്ക്കും ആനമലയ്ക്കും ഇടയിലായിട്ടാണ് എന്തിൻ്റെ സ്ഥാനം പാലക്കാട് ചുരത്തിന്റെ സ്ഥാനം എന്താണ് നീലഗിരി നീലഗിരിമലയ്ക്കും ആനമലയ്ക്കും ഇടയ്ക്കായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് നമ്മുടെ പാലക്കാട് ചുരം കാണപ്പെടുന്നത് മറക്കാതിരിക്കുക ഇപ്പം കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏ എന്ന് പറയുന്നത് അത് പാലക്കാട് ചുരമാണ്

വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് എന്ന് പറയുന്നത് അതാണ് താമരശ്ശേരി ചുരം മറക്കല്ലേ വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് എന്ന് പറയുന്നത് താമരശ്ശേരി ചുരമാണ് ഈ ചുരത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട് എന്താണ് ഇതിനെ വയനാട് ചുരം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് അപ്പം എന്താണ് വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ചുരമാണ് ഏത് താമരശ്ശേരി ചുരം ഈ ചുരത്തിന്റെ മറ്റൊരു പേരാണ് ഏന്ന് പറയുന്നത് അത് വയനാട് ചുരം എന്നാണ് എന്നാൽ വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം ഏത് ജില്ലയുമായി ബന്ധപ്പെടുന്നതാണ് അത് കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെടുന്നതാണ് പേര് മാത്രമേ ഉള്ളൂ വയനാട് എന്ന് അത് സ്ഥിതി അത് കോഴിക്കോടാണെന്നുള്ള കാര്യം പറയല അപ്പം എന്താണ് വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന എന്താണ് അത് താമരശ്ശേരി ചുരമാണ് ഈ താമരശ്ശേരി ചുരത്തിന്റെ മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് അതാണ് വയനാട് ചുരം ഈ വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം കാണപ്പെടുന്ന എന്താണ് അത് നമ്മുടെ കാര്യം കോഴിക്കോടാ ഓർത്തിരിക്കുക അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ചെങ്കോട്ടയും അതാണ് ആര്യങ്കാവ് ചുരം മറക്കല് പുലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്ന് പറയുന്നത് അത് ആര്യങ്കാവ് കാര്യം മറക്കല് ആരിങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എന്ന് പറയുന്നത് അത് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാലാന്നുള്ള കാര്യം മറക്കാതിരിക്കുക അപ്പം ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് അത് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാലാന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇനി ബന്ദിപ്പൂർ വന്യജീവി സമീ സങ്കേതത്തിന് സമീപത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ചുരമാണ് എന്ന് പറയുന്നത് അതാണ് പേരമ്പാടി ചുരമാണ് മറക്കാതിരിക്കൽ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് സമീപത്തൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന ഒരു ചുരമാണ് എന്ന് പറയുന്നത് അതാണ് പേരമ്പാടി ചുരം അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ീവേസ് ഇതാണ് കണ്ണൂർ കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണൂരിനെയും കൂർഗ് കൂർഗമകറി എന്താണ് മൈസൂർ അല്ലെങ്കിൽ എന്താണ് കർണാടകയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്ന് പറയുന്നത് പേരമ്പാടി ചുരമാണ് അതുപോലെ എന്താണ് ബന്ദിപ്പൂർ വന്യജീവി സമീപ സങ്കേതത്തിന് സമീപത്തോടെ കാണപ്പെടുന്ന ചുരം കൂടിയാണ് പറയുന്നത് പേരമ്പാടി ചുരമാണ് അപ്പൊ നോക്കിക്കെ കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം കൂടിയാണ് എന്ന് പറയുന്നത് അതും പേരമ്പാടി ചുരമാണെന്ന് മറക്കല്ലേ കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്ന് പറയുന്നത് അത് പേരമ്പാടി ചുരമാണുള്ള കാര്യം ഇനി വയനാടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണെങ്കിലോ അത് പെരിയ ചുരമാണ് മറക്കല് വയനാടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണേത് അത് പെരിയ ചുരവും കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണെങ്കിലോ അത് പേരമ്പാടി ചുരമാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക അപ്പൊ എന്താണ് വയനാടിനെയും മൈസൂറിനെയും തമ്മിലാണെങ്കിൽ പെരിയപുരം കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിലുള്ളതാണെങ്കിലും പേരമ്പാടി ചുരമാണെന്നുള്ള കാര്യം മറക്കല്ലേ ഇനി വയനാടിനെയും കണ്ണൂരിനെയും എന്താണ് കണ്ണൂരിനെയും കൂർഗിനെയും ആണെങ്കിൽ ഒത്തിരി എന്താണ് പേരമ്പാടിയും വയനാടും മൈസൂരുമാണെങ്കിൽ പെരിയപുരം വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്ന് പറയുന്നത് അതാണ് പാൽചുരമാണ് വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണെങ്കിലോ അത് പാൽച്വരമാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇനി ഇടുക്കിയെയും മധുരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണെങ്കിലോ അത് ബോഡി നായ്ക്കന്നൂർ ചുരമാണ് പി എസ് പി എസ് സി പ്രീവിയസ് ആണ് ഇടുക്കിയെയും മധുരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്ന് പറയുന്നത് ബോഡി നായ്ക്കന്നൂർ ചുരമാണ് ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കി അത് അത് ബോഡി കാര്യം ഇനി ഏറ്റവും കാണപ്പെടുന്ന ചുരമാണെങ്കിലോ അരുവാമൊഴി ചുരം ഇത് ഒന്നുടന്ന് ഓർത്തിരിക്കണം എന്താണ് ഇടുക്കിയും മധുരയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെങ്കിൽ ബോഡി നായ്ക്കന്നൂർ ചുരമാണ് അതുപോലെ കേരളത്തിലെ തെക്കേറ്റത്തായി കാണപ്പെടുന്ന ചുരമാണ് അരുവാമൊഴി ചുരം എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഓർത്തിരിക്കണം ചുരങ്ങളാണ് കാരക്കോറം സോജില ദോപ്സ റോഹ്താങ് ഷിപ്കില നാതുല ജൽപ്ല മനാപാസ് ലിപ്ലഗ് ബോഡിലാ പാസ് അപ്പോൾ ഇതെല്ലാം പ്രധാനമായിട്ടും കേരള പി എസ് സി നിരന്തരമായി ചോദിക്കുന്ന എൽ ഡി സി എക്സാമുകൾക്കൊക്കെ നിരന്തരമായി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ഇത് കാണാതെ പഠിച്ചാൽ വളരെ പ്രധാനമായിട്ടും നമുക്ക് ഒരു മാർക്ക് ഉറപ്പായിട്ടും ഉറപ്പിക്കാൻ സാധിക്കും നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം കാരക്കോറം ഏതൊക്കെ പ്രദേശം തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ കാരക്കോറം പാസ് അല്ലെങ്കിൽ കാരക്കോറം ചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അത് ജമ്മു ആൻഡ് കാശ്മീരിനെയും ചൈനയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് കാരക്കോറം ചുരം മറക്കാതിരിക്കുക കാര കാരക്കോറം പാസ് എന്തുമായി ബന്ധപ്പെടുന്നതാണ് ജമ്മു ആൻഡ് കാശ്മീരിനെയും ചൈനയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് കാരക്കോറം ചുരം എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇന്നത്തെ ആണെങ്കിലോ ജമ്മു ആൻഡ് കാശ്മീരിനെ ലേയും തമ്മിൽ ബന്ധിപ്പിക്കുക ജമ്മു ആൻഡ് കാശ്മീരിനെയും ലേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലേ എന്ന് പറയുന്ന പ്രദേശം തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചുരമാണ് എന്ന് പറയുന്നത് അതാണ് സോജില പാസ് മറക്കാതിരിക്കുക സോജില ചുരം എന്തിനെയൊക്കെ ബന്ധിപ്പിക്കുന്നുണ്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ ബന്ധിപ്പിക്കുന്ന ആണേ എന്ന് പറയുന്നത് സോജില പാസ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക അതേപോലെ തന്നെ ദോപ്സ ആണെങ്കിലോ ഹിമാചൽ പ്രദേശിനെയും കുളുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് അതാണ് ദോപ്സ ദോബ്സ ഏതാണ് ഈ പറയുന്ന ഹിമാചൽ പ്രദേശിനെയും കുളുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് ദോപ്സ പാസ് എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിനെയും കുളുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചുരമാണുള്ള കാര്യം മറക്കാതിരിക്കുക അതുപോലെ തന്നെ റോഹ്താങ് ആണെങ്കിലോ ഹിമാച അതും എന്താണ് റോഹ്താങ്ങും ഹിമാചൽ പ്രദേശിനെയും കുളുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തന്നെയാണ് എന്ന് പറയുന്നത് റോഹ്താങ് ഇപ്പൊ രണ്ട് കാര്യങ്ങളും മറക്കാതിരിക്കുക ദോപ്സാജ് ദോപ്സാജ് ദോപ്സാ പാസ് അല്ലെങ്കിൽ ദോപ്സാ ചുരമാണെങ്കിലോ ഹിമാചൽ പ്രദേശിനെയും കുളുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് ഇനി റോഹ്താങ് ആണെങ്കിലോ അതും ഹിമാചൽ പ്രദേശിനെയും കുളുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് തമ്മിലാണ് ഹിമാചൽ പ്രദേശിനെയും കുളുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇതൊക്കെയാണ് ആ ദോപ്സെ ആണെങ്കിൽ ഹിമാചൽ പ്രദേശിനെയും കുളുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് റോഹ്താങ് ആണെങ്കിലോ അതും ഹിമാചൽ പ്രദേശിനെയും കുളുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇനി അടുത്താണ് ബന്ധിപ്പിക്കുന്ന ഷി്കുല പാസ് ആണ് ഷിപ്കുല പാസ് ആണെങ്കിൽ അത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പറയുന്നത് ആണെങ്കിൽ ഉത്തരം എന്താണ് അത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ എന്ന് ബന്ധിപ്പിക്കുന്ന ഷിബ്കിലാ പാസ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇനി അടുത്താണ് ഏത് നാദുലാചുരം നാദുലാചുരം ആണെങ്കിൽ അത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് ജൽപിലെ ആണെങ്കിലോ അതും സിക്കിമേയും സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ രണ്ടു കാര്യങ്ങൾ നമ്മൾ വീണ്ടും വരയിട്ട് പഠിക്കുകയാണ് നാദുലാ പാസ് ആണെങ്കിൽ ഉത്തരം എന്താണ് അത് സിക്കിമിനെയും ടിബറ്റ്നെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് ജൽപ്പിലെ ആണെങ്കിലോ അതും സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് അപ്പൊ മറക്കാതിരിക്കുക നമ്മൾ കോഡൊക്കെ വെച്ച് വേണമെങ്കിൽ പഠിക്കാം പക്ഷെ അത് നമ്മളെ മനസ്സിൽ ഒരു പക്ഷെ പതിന്നു വരത്തില്ല നിങ്ങൾ ഓർഡർ തന്നെ ഇതാണ് ഒതന്റിക് ആയി പഠിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ നോക്കിയേ നാദുല പാസ് ആണെങ്കിൽ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് ജെൽപില ആണെങ്കിലോ സിക്കിമിനെയും ടിബറ്റ് രണ്ടും എന്താണ് സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരങ്ങളാണേത് നാദുല ആൻഡ് എന്താണ് ജൽപില എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇനി മനാപാസ് ആണെങ്കിലോ മനാപാസ് ആണെങ്കിൽ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത് മനാസ് പാസ് ആണെങ്കിൽ ഉത്തരം എന്താണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണേത് മനാപ്പാസ് മനാ

പറയുന്നത് ബോഡിലാ പാസ് ആണെങ്കിൽ അരുണാചൽ പ്രദേശിനെ ലാസയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാസ് ഏത് ബോഡിലാ പാസ് നമുക്ക് ഇത്രയും കാര്യം ഒന്ന് ഓടിച്ച് പറഞ്ഞു നോക്കാം എന്തൊക്കെയാണ് ആ ആണെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ ചൈന ആണെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ ലേ ആണ് അതുപോലെ ദോപ്സി ആണെങ്കിലോ ഹിമാചൽ ഹിമാചൽ പ്രദേശ് കുളു ആണ് റോഹ്താങ് പാസ് ആണെങ്കിലോ അതും ഹിമാചൽ പ്രദേശിനെയും കുളുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് ഷിപ്പ്കിലാ പാസ് ആണെങ്കിലോ അത് ഹിമാചൽ പ്രദേശ് ടിബറ്റുമായി ബന്ധപ്പെടുന്ന പാസ്സാണ് ആ നാതുലെ ആണെങ്കിലോ സിക്കിമിനെയും ടിബറ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാദുല പാസ് അല്ലെങ്കിൽ നാദുലാശ്വരം അതുപോലെ ജൽപുല ആണെങ്കിലോ അത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാസ്സാണ് ഇനി മനാപാസ് ആണെങ്കിലും ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് അത് ലിപ്ലക് ആണെങ്കിലും ഉത്തരാഖണ്ഡും ടിബറ്റു എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ബോഡിലാ പാസ് ആണെങ്കിൽ അരുണാചൽ പ്രദേശിലെ ലാസിയുമാണ് ഇത് കൃത്യമായിട്ട് കൃത്യമായിട്ട് എന്ത് ാണ് നിങ്ങൾ പി എസ് സി പരീക്ഷ കൃത്യമായിട്ട് ഉപയോഗിക്കണം അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് പ്രീവിയസ് ആയിട്ട് വളരെ കാലങ്ങളായിട്ട് പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക ആൾ ഓൾ ബെസ്റ്റ് ഗുഡ് ലാക്ക് താങ്ക് യു